ശുദ്ധിയോട് കൂടി നടക്കുന്നവരെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പടച്ചവനെ വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ ഈ സദസ്സിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുകയാ ഇരുന്ന് ചിരിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചിരിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് എന്തിനാ നബിയേ ചിരിക്കുന്നത് എന്തിനാ നബിയേ ചിരിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു ആയിഷ റായിത്തുൽ ബാലിഗ തഅജ്ജുബൻ وسمع صوت قارئا അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചിരിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറയുന്നു ആയിഷ ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു ആയിഷ ഇന്നലെ ഞാൻ സ്വർഗം കണ്ടു ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ ഉയരമുള്ള ഒരു ഭാഗത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാ അള്ളാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ ഉയർന്ന ഒരു സ്ഥലത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഒരു വീടിനകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാ അള്ളാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമാകുന്നു ആരാ അല്ലാഹ് ഈ സ്വർഗത്തിനകത്ത് കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതാർ ഇബാദത്ത് ചെയ്യാർ ഭാഗ്യം കിട്ടിയ ചെറുപ്പക്കാരൻ ആരാ അല്ലാഹ് നബിതങ്ങൾക്ക് അത്ഭുതമായി അപ്പനാട് മലക്കുകൾ പറയുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ അതാരാണെന്നറിയോ അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ അങ്ങയുടെ സ്വഹാബിയായ ഹാരിസയാണ് നബിയേ ഹാരിസത്ത് ഇബ്നു നുഅ്മാനാണ് നബിയേ മലക്കുകൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പേര് പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുകയാ എന്റെ സ്വഹാബിയ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്റെ സ്വഹാബിയ നിങ്ങൾക്ക് പരിചയമുണ്ടോ ആ സമയത്ത് മലക്കുകൾ പറയുന്നു നബിയേ ആ ചെറുപ്പക്കാരന് അറിയാത്ത മലക്കുകളില്ല നബിയേ ആ ചെറുപ്പക്കാരന് അറിയാത്ത മലക്കുകളില്ല ആ ചെറുപ്പക്കാരന് മലക്കുകൾക്ക് വല്ലാത്ത പരിചയമാണ് അതിന്റെ കാരണം എന്തെന്നറിയോ അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ ഈ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കും നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു തആലയോട് പറയുകയാ ആയിഷ അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റബ്ബേ ആയിഷ ബീബി ചോദിക്കുന്നു നബിയേ യാ റസൂലല്ലാഹ് എന്ത് നന്മ ചെയ്തതിന് പകരമാണ് നബിയേ എന്ത് നന്മ ചെയ്തതിന് പകരമാണ് നബിയേ കദാ കൽബിറു മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ തളങ്കലയിൽ ഒരുമിച്ച് കൂടിയവര് മാലിക് ദിനാറ് പള്ളികളുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കളുണ്ടല്ലോ വാപ്പാനെ സ്നേഹിക്കുന്ന മക്കളുണ്ടല്ലോ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് നാട്ടുകാരെ നിങ്ങളെ പരിചയമില്ലായിരിക്കാം കൂടപ്പറപ്പുകൾക്ക് നിന്നെ നിന്നോട് ബഹുമാനമില്ലായിരിക്കാം കുടുംബക്കാര് നിന്നെ സ്നേഹിക്കണമെന്നില്ല മാതാപിതാക്കളെ സ്നേഹിച്ചാൽ മലക്കുകൾ അവരെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു ആയിഷ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ
ഹാരിസ ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി മലക്കുകൾക്ക് നല്ല പരിചയമുണ്ട് സ്വഹാബിയെ. ഈ സ്വഹാബിക്ക് നാളെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആലക ചോദിച്ചു, നബിയെ എന്റെ വാപ്പാനെ ഉമ്മാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, എന്റെ ഉപ്പാനെ ഉമ്മാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, ഈ പ്രതിഫലം എനിക്ക് കിട്ടുമോ, ഈ പ്രതിഫലം എനിക്ക് കിട്ടുമോ? നബി തങ്ങൾ പറഞ്ഞു, ഹാരിസത്ത് ബിനു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് അള്ളാഹു മാതാപിതാക്കളെ സ്നേഹിച്ചതിന് മാത്രമല്ല, മാതാപിതാക്കളെ സ്നേഹിച്ചതിന് മാത്രമല്ല, ആ സഹാബിക്ക് മൂന്ന് ഗുണമുണ്ടായിരുന്നു. ഈ മൂന്ന് പ്രത്യേകത ഏത് മക്കൾക്കുണ്ടോ ആ മക്കൾക്ക് നാളെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ സഹാബിക്കുണ്ടായിരുന്ന മൂന്ന് ഗുണം ഏതെങ്കിലും ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഇപ്പൊ ഹയാത്തിലുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മാതാപിതാക്കളിൽ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവർ ഒന്ന് കൈപൊക്കടോ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഹാരിസത്ത് ബിനു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, ഒന്നാമത്തെ ഗുണം, ആ സഹാബി സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയനാ റസൂലുള്ളാഹി, നബിയനാ റസൂലുള്ളാഹി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഒരു കവള് ഒരു ഉരുള ഭക്ഷണമെങ്കിലും സ്വന്തം കൈകൊണ്ട് വാരി കൊടുത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ കൈപൊക്കിക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, ഉറക്കപ്പർ അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തോടോ മനുഷ്യ നമ്മൾ ഇങ്ങനെ ആയിപ്പോയെ, സ്വന്തം ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒരു ഉരുള ഭക്ഷണം നിന്റെ കൈകൊണ്ട്, നീ ഒന്ന് ചിന്തിക്ക് നിന്നെ കുറിച്ച്. അള്ളാഹു ആലം പടച്ച നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. എങ്ങനാ വാപ്പ നമ്മളൊക്കെ രക്ഷപ്പെടുക? സമയമില്ലല്ലോ നമുക്ക്. ആ കിളവിക്കിനി, ആ കിളവനും കിളവിക്കും, ആ പ്രായം ചെന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കിനി ഭക്ഷണം വാരി കൊടുക്കാൻ നമ്മളെ പോലെ മടിയന്മാർ. അള്ളാഹു ആലം എന്തുകൊണ്ട് നിന്നെ കൊണ്ട് സാധിച്ചില്ല സഹോദര? ഉമ്മാടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി കഴിക്കാത്ത ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഈ സദസ്സിൽ? പാപ്പാടെയും ഉമ്മാടെയും കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? നിനക്കെന്തുകൊണ്ട് കഴിഞ്ഞില്ല? നീ നിന്റെ ഭാര്യയ്ക്ക് വാരി കൊടുത്തില്ലേ? നീ നിന്റെ മക്കൾക്ക് വാരി കൊടുത്തില്ലേ? നിന്റെ സ്നേഹിതന്മാർക്ക് വാരി കൊടുത്തില്ലേ? നിനക്ക് ജന്മം നൽകിയ, നിന്നെ നൊന്തു പ്രസവിച്ച നിന്റെ ഉമ്മ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്തു പ്രസവിച്ച ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്ക് ഏറ്റവും കൂടുതൽ കടമ, ആരോടാ? നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാ? പിന്നെ ആരോടാ? നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാ? നിന്റെ ഉമ്മയോട്. അല്ലാഹുവേ പടച്ചവനെ, സ്വന്തം ഉമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദസ്സിലിരിക്കുന്ന ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കണോ. ഉമ്മാടെ കയ്യിൽ നിന്ന് പടച്ചവരെ, ഇന്ന് ഓർമ്മ വരുമ്പോ കരയുകയാ, കണ്ണ് നിറയുകയാ. പടച്ചവനെ, ഉമ്മമാരിങ്ങനെ ചോറും കറിയുമെല്ലാം പാത്രത്തിനകത്തിട്ട് ഇങ്ങനെ സിമെന്റ് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കുകയാ. പറയുമ്പോ ഓടിച്ചെല്ലുമ്പോ നമ്മുടെ ഉമ്മ ഇങ്ങനെ വാരി തരുമല്ലോ. ഞാനും നിങ്ങളും ഒരുപാട് കഴിച്ചവരാണ്, പക്ഷേ ഉമ്മാൻ ഒരു നേരത്തെ ഒരുരുള ഭക്ഷണം വാരി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ, നിനക്ക് ജന്മം നൽകിയ, നിനക്ക് വേണ്ടി ജീവിച്ച വാപ്പാ, നിനക്ക് വേണ്ടി ജീവിച്ച വാപ്പാ, പടച്ചറപ്പേ, പലർക്കും വാപ്പാനോട് വല്ലാത്ത ദേഷ്യമാ. ഉമ്മാനെയാണ് എല്ലാ മക്കൾക്കും, അധികം മക്കൾക്കും ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ്, വാപ്പാനോട് വല്ലാത്ത ദേഷ്യമാണ്. എന്തിനാ മോനെ വാപ്പ
വായിക്ക് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നല്ലോ, നമ്മളെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നല്ലോ. ആ വാപ്പയുടെ ആ വാപ്പ സ്വർഗത്തിന്റെ കവാടമാണല്ലോ. അതുകൊണ്ട് വേദകൾക്കാം അന്നിരിക്കുന്നവരോട് പറയുകയാണ്, പഠിച്ചവനെ നാളെ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു റബ്ബേ ഇവിടെ നിന്ന് ചീരണി കിട്ടുമല്ലോ, ആ ഭക്ഷണവുമായി നിന്റെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് രോഗം പിടിച്ച ശരീരമെല്ലാം തളർന്ന് മുടിയൊക്കെ നരച്ച് കിടക്കുന്ന ഉമ്മയുണ്ടല്ലോ വാപ്പയുണ്ടല്ലോ, അവരുടെ റൂമിനകത്തേക്കൊന്ന് പോകണം സഹോദരാ, ആ റൂമിനകത്തേക്കൊന്ന് കയറണം ചെറുപ്പക്കാരാ. എന്ന ശബ്ദം കേൾക്കുന്ന പെങ്ങള് നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മാന മറക്കല്ലേ, ഇന്ന് പല പെണ്ണുങ്ങളും മറന്നു പോയടോ. ഒരു നല്ല ഭർത്താവിനെ കിട്ടിയപ്പോ, ഒരുപാട് സമ്പത്ത് കിട്ടിയപ്പോ മാതാപിതാക്കളെ വേണ്ടല്ലോ, മാതാപിതാക്കളെ വേണ്ടല്ലോ. ഈ കേരളത്തിലാണ് 40 വരുന്ന മാതാപിതാക്കൾക്ക് അവകാശമില്ലാതെ കിടക്കുന്ന രംഗം കണ്ടില്ലേ പടച്ചവരെ. ഉമ്മാനെ കൊണ്ടുപോയി ഉറൂസിന് കൊണ്ടുപോയി പള്ളിയുടെ മുറ്റത്ത് ഇറക്കി വിട്ടിട്ട് ഒളിച്ചോടുന്ന മക്കളുണ്ടല്ലോ, പഠിക്കണം സഹോദരാ. മാതാപിതാക്കളുടെ കണ്ണ് നനയിപ്പിക്കല്ലേ, അത് നിനക്ക് ശാപമാ. ഉമ്മാന്റെ കണ്ണ് നിറഞ്ഞാല്, വാപ്പയുടെ കണ്ണ് നിറഞ്ഞാല് നിനക്കതിനെ കുറിച്ചറിയാനട്ടവനെ. ജുറൈജറളിയല്ലാഹു തആലാവിന്റെ ചരിത്രം അറിയോ ചെറുപ്പക്കാരോ, മാതാപിതാക്കൾ ആരാണെന്ന് അറിയണോ, അല്ലാഹുവേ ഉമ്മയുടെ വില എന്താണെന്ന് അറിയണോ. ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു, പടച്ചവരെ ഉമ്മയും വാപ്പുമ്മയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു, ജുറൈദിൻ ഉമ്മയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവരെ ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചവരല്ലേ. അല്ലാഹുവേ ജുറൈദിന്റെ ചരിത്രം അറിയുമല്ലോ. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ കൂടെ നിന്നാൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി ഇബാദത്ത് ചെയ്യട്ടെ. ഉമ്മ അനുവാദം കൊടുത്തു. ജുറൈജെന്ന് പറയുന്ന പൊന്നുമകൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു തമ്പ് കെട്ടിയിട്ട് രാവും പകലും ഇബാദത്ത് ചെയ്തു കൊണ്ടിരിക്കുകയാ, രാവും പകലും ഇബാദത്ത് ചെയ്യുകയാ. ഉമ്മായിക്ക് തന്റെ പൊന്നുമോനെ ഒന്ന് കാണണമെന്ന് തോന്നി. ജുറൈജിനെ കാണാൻ പോകുകയാ, ജുറൈജിനെ കാണാൻ പോകുകയാണ്. ജുറൈജെന്ന് പറയുന്ന പൊന്നുമകന്റെ വീടിന്റെ പുറത്ത് ചെന്നിട്ട് ഉമ്മ വിളിക്കുന്നു, മോനെ ജുറൈജേ സുബ്ഹാനല്ലാഹ്. ജുറൈജ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ, ഉമ്മ വിളിക്കുമ്പോ, ഉമ്മ വിളിക്കുമ്പോ ജുറൈജ് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തെന്ന് ചോദിക്കാ. പടച്ചവനെ ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഉമ്മയുടെ മഹത്വം അറിയണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്ക, നിങ്ങൾ ആരെങ്കിലും സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വന്നിട്ട് വിളിക്കുന്നു മോനെ എന്ന് വിളിച്ചാൽ, അങ്ങനെ ഒരാള് കൈ കെട്ടി കഴിഞ്ഞാൽ ആ കൈ അടിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? മനുഷ്യന്മാരെ അല്ലാഹുടെ മുന്നിൽ നിസ്കരിക്കാൻ കൈ കെട്ടിയാ പിന്നെ അടിക്കാൻ പാടുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? എന്നാ നീ നിസ്കരിച്ചുകൊണ്ടിരിക്ക, രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കരിക്കാൻ കൈകെട്ടി വീടിനകത്ത് നിന്ന് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മ വന്നിട്ട് വിളിക്കുന്നു, മോനെ സിറാജെ. ഞാൻ നിസ്കരിക്കാൻ കൈകെട്ടി നിക്കുക, എന്റെ ഉമ്മച്ചി വന്നിട്ട് വിളിക്കുന്നു മോനെ സിറാജെ എന്ന് വിളിച്ചാൽ ഈ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി, നബിയ്യനാ റസൂലുള്ളാഹി. അല്ലാതെ നിസ്കരിക്കാന്ന് പറഞ്ഞ് നിക്കരുത്. ജുറൈജിനെ വന്നിട്ട് വിളിച്ചു മോനെ ജുറൈജെ, ജുറൈജ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വിളി കേട്ടില്ല, നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ ഉമ്മ കാത്തു കാത്ത് നിന്നിട്ടൊറ്റ പോക്ക്. ജുറൈജ് ഒന്നും അറിഞ്ഞില്ല, പിന്നെയും നിസ്കാരം. ഉമ്മ പിന്നീടും വന്നു വിളിച്ചു, അപ്പോഴും നിസ്കാരം, അപ്പോഴും നിസ്കാരം. ഉമ്മ വിളിച്ചു, വിളി കേട്ടില്ല. ഉമ്മയുടെ മനസ്സു വേദനിച്ചു, പോയി. മൂന്നാമതും ഉമ്മ വന്നു, മൂന്നാമതും ഉമ്മ വന്നു. ഉമ്മ വിളിച്ചു മോനെ ജുറൈജേ, അപ്പോഴും നിസ്കാരം. ഉമ്മയുടെ മനസ്സ് വേദനിച്ചു, ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. ആ ഉമ്മ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, അല്ലാഹ്
പാവന നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അമ്മ എവിടെ നിന്നൊരു ദുആ ചെയ്യുകയാണ്, ഇവനെ നീ നാണം കെടുത്തണം തമ്പുരാര്, ഞാൻ വിളിച്ചിട്ട് പോലും വിളി കേൾക്കാതെ അവൻ നിന്ന് ഇബാദത്താവം വിളി കേൾക്കുന്നില്ലല്ലോ. അമ്മയുടെ മനസ്സുവല്ലാതെ വേദനിച്ച് ഉമ്മ എവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോ എല്ലാവരെയും വഴിപിഴപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട്, അവൾക്ക് ജുറൈജിനോട് വല്ലാത്ത സ്നേഹമാണ്. എന്ത് ചെയ്തിട്ടും ജുറൈജ് പരിഗണിക്കുന്നില്ല. ജുറൈജിന്റെ വീടിനകത്ത് കയറി ചെന്നു, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടുതുണി ഉരിഞ്ഞിട്ട് നടന്നു, എന്നിട്ടും ജുറൈജ് പരിഗണിക്കുന്നില്ല. അവൾക്ക് വല്ലാത്ത കോപമായി. പടച്ചവനെ ജുറൈജിന്റെ വീടിനകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് പലരും കാണുന്നുണ്ട്. അല്ലാഹുവേ, ഒരു ദിവസം ഈ ജുറൈജിന്റെ വീട്ടിലേക്ക് ആ പെണ്ണൊരു ചോര കുഞ്ഞുമായി കടന്നു വരികയാണ്, ഒരു കൈ കുഞ്ഞുമായി കടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ടു പറയുന്നു, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈജ. പടച്ചറപ്പേ, പലരും പറഞ്ഞു, ജുറൈജർ ജുറൈജിന്റെ വീടിനകത്ത് നിന്ന് ഈ പെണ്ണിറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, പറയേണ്ടതില്ലല്ലോ. എല്ലാവരും കൂടെ കടന്നു വരികയാണ്. ജുറൈജിന്റെ നിസ്കാര റൂം മുഴുവനും തല്ലി പൊളിക്കുകയാണ്. എല്ലാവരുടെ മുമ്പിൽ ജുറൈജ നാണം കെടുകയാണ്. ഉമ്മയുടെ ദുആയാണല്ലോ, ഉമ്മയുടെ ദുആയാണല്ലോ. പടച്ചവനെ അവസാനം ജുറൈജ് റളിയല്ലാഹു തആലാ അവിടെ നിന്ന് പറഞ്ഞു, സത്യം ഞാൻ തെളിയിക്കാൻ എനിക്ക് അല്പസമയം ഒന്ന് തരടേ. പടച്ചവനെ ജുറൈജ് ഉൾപ്പെടുത്തിട്ട് രണ്ടു റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്നിട്ട് സുജൂദിൽ കടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ ഞാൻ നിരപരാധിയാണ്, അല്ലാ എന്തേ സംഭവം എന്നറിയുന്നില്ല പടച്ചവന്. അപ്പോഴാണ് ജുറൈജ് തങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഉമ്മ എതിരായി ദുആ ചെയ്തത് കൊണ്ടാണ്, ഉമ്മയുടെ എതിരായിട്ടുള്ള ദുആയാണ്. പടച്ചവന് ജുറൈജ് തങ്ങൾ കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുകയാ റബ്ബേ. എന്നിട്ടതാ ജുറൈജ് റളിയല്ലാഹു തആലാ ആ പാല് കൊടുക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവരാ പറയുകയാ, ആ പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനെ കൊണ്ടുവരാ പറയുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിലേക്ക് തന്റെ കൈവിരലെടുത്ത് വെച്ചിട്ട് ജുറൈജ് തങ്ങൾ ചോദിക്കുന്നു, മോനെ നിന്റെ വാപ്പയാരാടാ? ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് ജുറൈജ് തങ്ങൾ ചോദിക്കുകയാ, വിളിച്ചു പറയടാ നിന്റെ വാപ്പയാരാ? ആ പാല് കുടിക്കുന്ന കുഞ്ഞ് വിളിച്ചു പറയുന്നു, എന്റെ വാപ്പ ജുറൈജല്ല, ഒരാട്ടിടയനാണെന്ന് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പോലും വിളിച്ചു പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വന്ന് വിളിച്ചപ്പോ അവിടെ നിന്ന് കൈയടിച്ചിട്ട് ഉമ്മയുടെ വിളിക്കുത്തരം നൽകാത്തതിന് ഇടോ മനസ്സിലാക്കണം. നിസ്കാരത്തിലാണെങ്കിൽ പോലും സുന്നത്ത് നമസ്കാരത്തിൽ ഉമ്മ വിളിച്ചു കഴിഞ്ഞാ വിളിക്കുത്തരം നൽകണമെന്നോ ആ ഉമ്മയുടെ വില ഇതാണ്. പക്ഷേ നമുക്ക് തിരിയുന്നില്ലല്ലോ, നമുക്ക് ഭാര്യമാരെ മാത്രം മതിയല്ലോ. പടച്ചവനെ ഉമ്മാനെ മറന്നുകൊണ്ട് ഭാര്യമാരെ സ്നേഹിക്കുന്ന മക്കളുടെ ചരിത്രം അറിയുമോ? അല്ലാഹുവേ, അൽക്കമർ റളിയല്ലാഹു തആലാ മരണത്തിന്റെ വേളയിൽ സകാദത്ത് കലിമ പറയാം നാവ് പൊങ്ങാതിരുന്നതിന്റെ കാരണം നിന്നെ പഠിച്ചവരോ? അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കടേ. നമുക്ക് വേണ്ടി ജീവിച്ചവരോ, നമുക്ക് വേണ്ടി മോഹങ്ങളെ മാറ്റിവെച്ചവരോ, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ, വാപ്പാനെ തല്ലാ കൈവെക്കുന്ന മക്കളുണ്ടല്ലോ, എന്ത് പറ്റി സഹോദര? ഇന്നത്തെ മക്കളൊക്കെ വളർന്നു പോയല്ലോ. മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന മക്കളുണ്ടല്ലോ, വീടിനകത്ത് മൂത്രമൊടിച്ചതിന്റെ പേരില് പ്രായം ചെന്ന വാപ്പയും ഉമ്മയും ഒന്ന് കിടക്കയിൽ കിടന്ന് മൂത്രമൊടിച്ചാൽ പടച്ചവരെ ഒന്ന് കാശിച്ച് കഴിഞ്ഞാൽ ആ പ്രായം ചെന്നവര് വീടിനകത്ത് ഒന്ന് തുപ്പിയാ സഹിക്കുന്നില്ലല്ലോ. പടച്ചവനെ ഉപ്പയുടെ നേരെ കിടന്ന് ചാടുന്ന മക്കളുണ്ടല്ലോ, എങ്കില് ചിന്തിക്കടോ, ഉമ്മാടെ ശരീരത്ത് കിടന്ന് ഒരുപാട് ഛർദിച്ചവരാ നമ്മള്, ഉമ്മാടെ മടിയിൽ
കടന്ന് മൂത്രമൊഴിച്ചവരാ നമ്മള്, മാട ശരീരത്തെ കടന്ന് കാഷ്ടിച്ചവരാ നമ്മള്, പടച്ചവരെ മാട മുഖത്ത് തുപ്പിയിട്ടുണ്ടല്ലോ, മാട മുഖത്തടിച്ചിട്ടുണ്ടല്ലോ, വാപ്പാന ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടും മോനെ മോനെ എന്ന് പറഞ്ഞ് സ്നേഹിച്ച വാപ്പാ, സ്നേഹിച്ച ഉമ്മ, നമുക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കും നമുക്കളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മളെ മോനെ എന്ന് വിളിക്കുന്ന രണ്ടേ രണ്ട് പേരേ ഉള്ളൂ. അതുപോലെ ആര് വിളിച്ചാലും അതിന്റെ സുഖം നമുക്ക് അനുഭവിക്കില്ല. പടച്ചവനെ, നമ്മുടെ ഉമ്മയും വാപ്പയും മോനെ എന്ന് വിളിച്ച എത്ര രോഗം പിടിച്ച് കിടന്നാലും, കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തിയിരുന്ന വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും നമ്മുടെ ചെന്നില്ലെങ്കിൽ തിരക്കുമല്ലോ. എന്റെ മോമ്പന്നില്ലേ, എന്റെ മോമ്പന്നില്ലേ, ഭാര്യയും മക്കളും സുഖമായിട്ട് കിടന്നുറങ്ങിയാലും നമ്മുടെ ചെല്ലാതെ നമ്മുടെ ഉപ്പ ഉറങ്ങില്ലല്ലോ, നമ്മുടെ ഉമ്മ ഉറങ്ങാറില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ, നാളത്തെ ദിവസം നിങ്ങൾക്കുള്ളതാ. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇവിടത്തെ ചീരണിയുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലണേ. ഭാര്യയുടെ മുമ്പിലല്ല, മക്കളുടെ മുമ്പിലല്ല, മാലിക് ദിനാർ തങ്ങളുടെ ഉറൂസിൽ ആദ്യമായിട്ട് നിന്നെ കൊണ്ടുവന്നത് നിന്റെ വാപ്പയാ. ഈ പള്ളിയുടെ മുറ്റത്തേക്ക് നിന്നെ കൈപിടിച്ചു കൊണ്ടുവന്നത് നിന്റെ വാപ്പയല്ലേ ചെറുപ്പക്കാരാ, എന്നെ കുളിപ്പിച്ച് ഒരുക്കി വിട്ടത് നിന്റെ ഉമ്മയല്ലേ. അവരിന്ന് രോഗികളായി കിടക്കുകയാ, അവരെ പ്രായം ചെന്ന് കിടക്കുകയാ. നീയും നിന്റെ ഭാര്യയും മക്കളും ഇവിടെ വന്നിരിക്കുമ്പോ അവരാ വീടിനകത്ത് ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നാളെ രാവിലെ ഇവിടെ നിന്ന് നേരെ വീട്ടിൽ ചെന്നിട്ട് രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പാട ചാരത്ത് ഉമ്മാട ചാരത്ത് ചെന്നിരുന്നിട്ട് ചോദിക്കണം, ഉമ്മാ ഞാനൊന്ന് നിങ്ങൾക്ക് ഭക്ഷണം വാരിത്തരട്ടെ, ഉമ്മാ ഞാൻ നിങ്ങൾക്ക് ഒരു ഉരുള ഭക്ഷണം വാരിത്തരട്ടെ. ഞാൻ ഈ ഹദീസ് വായിച്ചപ്പോ, ഈ ചരിത്രം കേട്ടപ്പോ ഞാൻ എന്റെ വീട്ടിൽ 65 കിലോമീറ്റർ ഓടി ഞാൻ എന്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് എന്റെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഞാൻ നിങ്ങൾക്കൊന്ന് ചോറ് വാരിത്തരട്ടെ. ഉമ്മ ചോദിച്ചു, എന്തേ മോനെ? ഉമ്മ ചോദിച്ചു, എന്തേ മോനെ? ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് ചോറ് വാരിത്തന്നാ അല്ല എനിക്ക് സ്വർഗം തരും. ഉമ്മായിക്ക് ആരെങ്കിലും ഭക്ഷണം വാരി കൊടുത്താല് അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം തരുമെന്ന് ഹദീസ് ഉണ്ടുമ്മ. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഒരുരുള വേണ്ട, ഇത് മൊത്തവും നീ വാരിത്താ. നമ്മൾ വിചാരിക്കും നമ്മുടെ ഉമ്മ കഴിക്കില്ലെന്ന്, നമ്മുടെ വാപ്പ കഴിക്കില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഒന്ന് പോയി ചോദിച്ചു നോക്ക് സഹോദരാ, മഹാനായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് ഉണ്ടായിരുന്ന ഒന്നാം ഗുണം, സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ. അല്ലാ മരിച്ചുപോയവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നാളെ രാവിലെ ആ പാപങ്ങളുടെ വായിൽ ഒരുരുള ഭക്ഷണമെങ്കിലും വാരി കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ ചെയ്തൂടെ, ഇൻഷാ അല്ലാ ചെയ്തൂടെ, ഇൻഷാ അല്ലാ ചെയ്തൂടെ. ഉമ്മായിക്കും ബാപ്പായിക്കും ഒരുരുള ഭക്ഷണമെങ്കിലും വാരി കൊടുക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊന്ന് കൈപൊക്കിക്ക്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ രാത്രി കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായി, അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. രണ്ട്, ആ സഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദം ഉയർത്താറില്ല. ഉമ്മയുടെ മുന്നില്, ഉമ്മയുടെ മുന്നില് പറയടോ, ഉമ്മയുടെ മുന്നില് ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന സഹാബിയുടെ ശബ്ദം ഉയരാറില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ മക്കള് തല്ലൂല്ലേ, ഇന്നത്തെ മക്കള് തല്ലൂലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉമ്മാടെയും ഉപ്പാടെയും മുമ്പിൽ കടന്ന് ചാടുന്ന ചാട്ടം ഒന്ന് കാണണോടോ?
ഇന്ന് പ്രായം ചെന്ന ഉമ്മയെ കിളവി എന്നാ മക്കള് വിളിക്കുന്നത്. ഉമ്മാനെ ഉപ്പാനെയൊക്കെ കിളവി. ഇന്ന് മക്കള് ഭരിക്കുകയാ ഖിയാമത്ത് നാളിന്റെ അടയാളം. നബിതങ്ങൾ പറഞ്ഞു ഖിയാമത്ത് നാളിന്റെ അടയാളം മാതാപിതാക്കളും മക്കളെ ഭരിക്കുന്ന ഒരു കാലം വരും. ഇവിടെ ഇരുന്നോണം, വല്ലതും കഴിച്ചുകൊണ്ട് ഈ വീടിനകത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നു കൊള്ളണമെന്ന് ഉമ്മയെ ഭരിക്കുന്ന മക്കളുടെ കാലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഹാരിസത്ത് ബിൻ നഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്താറില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വെള്ളം കണ്ടാ തേമ മുറി എന്ന് പറയുന്ന പോലെ സിൻസാറിലൊക്കെ കണ്ടാ ഞാൻ അപ്പം നിർത്തിയേക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികൾ ഉമ്മയുടെ മുമ്പിൽ കടന്നുകൊണ്ട് വാഴ്ന്നു പറയാ, ചാടുക, സുബ്ഹാനല്ലാഹ്, ഉമ്മയുടെ കടിച്ചു കീറുകയാ ഇന്നത്തെ മക്കൾ. ഹാരിസത്ത് ബിൻ നഅ്മാൻ എന്ന് പറയുന്ന സഹാബി ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തില്ലായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മൂന്ന്, ഈ സഹാബിക്കുണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണം, ഉമ്മാനെ കാണാൻ ഫ്രണ്ട്സുകൾ വരും, ഉമ്മയെ കാണാൻ കൂട്ടുകാർ വരും. കൂട്ടുകാർ വന്നിട്ട് ഇവര് തിരിച്ചു പോകുമ്പോ ഉമ്മ കാണാതെ കൂടെ ഇറങ്ങി ഓടും, ഉമ്മ കാണാതെ പുറകിലിറങ്ങി ഓടും. ഓടി ചെന്നിട്ട് ചോദിക്കും, ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? ഹാരിസത്ത് ബിൻ നഅ്മാൻ എന്ന് പറയുന്ന സഹാബി ഉമ്മയെ കണ്ടിട്ട് തിരിച്ചു പോകുന്നവരുടെ കൂടെ പോയിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? അടിക്കാനും ബഹളം വെക്കാനൊന്നുമല്ല, ഉമ്മ ഒന്നും എന്നോട് പറയാറില്ല, എന്തെങ്കിലും കുറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാനാ. തന്റെ വീട്ടിൽ ഉമ്മയെ കാണാൻ വന്നിട്ട് പോകുന്നവരുടെ പുറകെ നടന്ന് ചോദിച്ചറിഞ്ഞ് ഉമ്മയ്ക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കുമായിരുന്നു എന്ന് നബിയ്യനാ റസൂലുള്ളാഹി ഉമ്മ എങ്ങനാ അവളോടൊന്നും പറയില്ല, ഉമ്മ ഒന്നും പറയില്ല. കാരണം മക്കളെ വേദനിപ്പിക്കാത്ത ഉമ്മമാർ, അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും പറയില്ല. ചില ഉമ്മമാര് പറയാറേയില്ല, പക്ഷെ ഫ്രണ്ട്സുകളോട് പറയും, എനിക്കത് വേണമായിരുന്നു, ഇത് വേണമായിരുന്നു. അപ്പൊ സഹാബി കൂടെ പോയി ചോദിച്ച് അറിഞ്ഞ് ഉമ്മയ്ക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ ഉമ്മ നാവ് കൊണ്ട് പറയും, മോനെ എനിക്ക് അത് വേണം, എനിക്കിത് വേണം, നമ്മൾ വാങ്ങിച്ചു കൊടുക്കൂല. നിങ്ങൾക്ക് എന്താ ഇതിന്റെ ആവശ്യം? നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് വേണമെന്ന് നാവ് കൊണ്ട് ചോദിച്ചാ പോലും വാങ്ങിച്ചു കൊടുക്കാത്ത മക്കളുടെ കാലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരു പ്രതിഫലമല്ല. ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ സ്നേഹിച്ച അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത പരിചയമാ. നിന്നെ മറക്കൂല ചെറുപ്പക്കാരാ, നിന്നെ മറക്കൂല ചെറുപ്പക്കാരാ. അതുകൊണ്ട് കാസർഗോഡ് തളങ്കരയിലെ വയലുകൾക്കാവുന്ന പെണ്ണുങ്ങളോട് പറയുകയാ, ഉമ്മാരെയും ഉപ്പാനെയും മറന്നു പോകല്ലേ പെങ്ങള്. പടച്ചവനെ ഭർത്താവും സ്വത്തും മക്കളുമൊക്കെ കിട്ടിയപ്പോ നിങ്ങളിൽ അധികം പേർക്കും പടച്ചവനെ മാതാപിതാക്കളെ നോക്കാൻ സമയമില്ലല്ലോ. എപ്പോഴും ഭർത്താവിന്റെ വീട്ടിലാണല്ലോ. എങ്കിലും പെങ്ങളെ വിളിച്ചൊരു ഫോണിലെങ്കിലും വിളിച്ചെന്ന് വിശേഷം അന്വേഷിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുക, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള മൂന്നാമത്തെ മനുഷ്യനാരെന്നറിയോ? ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കളാ. അല്ലാഹുവേ അവരുടെ പൊരുത്തം നൽകണേ. അല്ലാ, നാലാമത്തെ വിഭാഗം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത പിരിയോ? പടച്ചവനെ, നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ളോ നാലാമത്തെ വിഭാഗമാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന മുഅത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്തിനെ യുദ്ധത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളെ തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നബിതങ്ങൾ ഓരോ സ്വഹാബത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ ഒരു ഒന്നാമത്തെ സ്വഹാബിയെ വിളിച്ചു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്.
രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു ഈ സ്വഹാബിക്ക് എന്തെങ്കിലും പറ്റിയാ നീ യുദ്ധം നയിക്കണം. മൂന്നാമത് പറഞ്ഞു നീ യുദ്ധം നയിക്കണം. പടച്ചവനെ ജൗഫർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ, അന്ന് തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ പടച്ചവനെ തുള്ളിച്ചാടി കടന്നു പോവുകയാണ്. അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോ ഭർത്താവ് വീട്ടിലേക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞ് തുള്ളി തുള്ളി ചാടി കടന്നു വരികയാ. അസ്മാ ചോദിക്കുന്നു, ജൗഫറേ എന്തേ വല്ലാത്ത സന്തോഷമുണ്ട്, വല്ലാത്ത സന്തോഷമുണ്ട്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന പെണ്ണേ അസ്മാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ മുഅ്തദ് യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നെ അമീറാക്കി അല്ലാഹുവിന്റെ പ്രവാചകനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിന്റെ സന്തോഷമാണ്, അതിന്റെ സന്തോഷമാണ്. പടച്ചവരേ ജൗഫർ റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് കയറുകയാ, യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ ബൈത്തുൽ മുഖദ്ദസിന്റെ യാത്രയിൽ കാണാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കാണാ. ആ ഖബറിന്റെ ചാരത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ ചരിത്രം. ഞാൻ ചെന്ന് വായിച്ചവനാണ്. ജൗഫർ തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന് മുമ്പ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ മരണം പറഞ്ഞല്ലോ. ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, ഇസ്ലാമിന്റെ കൊടി പിടിക്കേണ്ടത് നീയാണ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീ പിടിക്കട്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജൗഫറേ നീ പിടിക്കട്, അല്ലാഹുവേ നിനക്കും എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു സ്വഹാബി പിടിക്കട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒന്നാമത് നീ മരിക്കും, രണ്ടാമത് നീ മരിക്കും, മൂന്നാമത് നീ മരിക്കും. യുദ്ധത്തിന് മുമ്പേ നബി തങ്ങള് മരണം പറഞ്ഞു. യുദ്ധത്തിന് മുമ്പേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മരണം പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ജൗഫർ റളിയല്ലാഹു തആല അൻഹു തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ അതാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ അസ്മാ റളിയല്ലാഹു തആല അൻഹു തന്റെ മൂന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. പടച്ചുറപ്പേ മുഅ്തദിന്റെ രണാകണത്തിൽ യുദ്ധം തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി അവിടെ നിന്ന് വിട്ടുകൊണ്ട് ഷഹീദായി വീഴുകയാണ്. റബ്ബേ അവിടെ നിന്ന് ഷഹീദായി വീഴുകയാ. രണ്ടാമത്തെ സ്വഹാബി ഇസ്ലാമിന്റെ കൊടി അവിടെ നിന്ന് മുറുകെ പിടിക്കുകയാ. പടച്ചവനെ യുദ്ധത്തിന് നേതൃത്വം നൽകി. രണ്ടാമത്തെ സ്വഹാബിയും അവിടെ നിന്ന് വിട്ടുകൊണ്ട് ഷഹീദായി വീഴുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. ഇസ്ലാമിന്റെ കൊടി അവിടെ നിന്ന് മുറുകെ പിടിക്കുകയാ. ഒരു കയ്യിൽ പടച്ചവനെ ഇസ്ലാമിന്റെ കൊടി പിടിച്ചു, അതാ വലത് കയ്യിൽ വാള് പിടിച്ചുകൊണ്ട് രണാകണത്തിലേക്ക് കടന്നു പോകുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈപ്പത്തി അങ്ങ് വെട്ടി മുറിക്കുകയാ. തന്റെ കയ്യിൽ നിന്ന് ഇസ്ലാമിന്റെ കൊടിയങ്ങ് താഴെ വീഴുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വലത് കൈ കൊണ്ട് കൊടിയെങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാ. എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോ വലത് കൈയും അവിടെ നിന്ന് വെട്ടി മുറിക്കുകയാണ്. രണ്ട് കൈപ്പത്തിയും മുറിഞ്ഞു, കൊടിയങ്ങ് താഴെ വീണു. സ്വഹാബത്ത് പതറുകയാണ്. സ്വഹാബത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പതറുകയാണ്. അപ്പോഴാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ നിൽക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ആ കടി
ചാടി ആ കുടി എടുത്തിട്ട് എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്ക്. രണ്ട് കൈപ്പത്തിയും മുറിഞ്ഞു പോയ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ആ ഇസ്ലാമിന്റെ കൊടിയുണ്ടല്ലോ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ. എന്നിട്ട് തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിനോട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഒരു നാല് വരി ബൈത്ത് പാടുകയാ. അവിടുന്ന് പറഞ്ഞു സ്വഹാബ സ്വർഗം വേണ്ടവർ എന്റെ കൂടെ വാസാബ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന സ്വഹാബ ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ നെഞ്ചിലേക്ക് കുടിവെച്ച് കൊണ്ട് രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാ. സുബ്ഹാനല്ലാഹ് ശത്രുക്കൾ മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനെ വെട്ടി നുറുക്കുകയാണ് അവിടുന്ന് ഷഹീദാവുകയാണ് പടച്ചവരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബഹി നമസ്കാരം കഴിഞ്ഞു സുബഹി നമസ്കാരം കഴിഞ്ഞു പടച്ചവരെ യുദ്ധം കഴിഞ്ഞ് ജനങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വഹാബ എന്റെ ജൗഫർ ഷഹീദായി. സ്വഹാബ ജൗഫർ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് എന്റെ ജൗഫർ ഷഹീദായി എന്റെ ജൗഫർ ഷഹീദായി. പള്ളിക്കകത്തിരിക്കുന്ന സ്വഹാബത്ത് മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാ. പടച്ചവരെ നബി തങ്ങള് ചോദിക്കുന്ന സ്വഹാബ ആരാ ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത പറയുന്നത്? നിബിധങ്ങളുടെ രണ്ടാമത്തെ ചോദ്യമാണ് ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത പറയുന്നത്? സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിക്കകത്ത് നിബിധങ്ങളുടെ മുന്നിലിരുന്ന ഒരു സ്വഹാബി പോലും മിണ്ടുന്നില്ല. നിബിധങ്ങൾ ചോദിക്കുകയാ ആരാ ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നത്? അവരുടെ കുടുംബത്തിൽ ചെന്ന് മരണപ്പെട്ട വാർത്ത പറയണമല്ലോ. ഒരാള് പോലും മിണ്ടുന്നില്ല, ഒരാള് പോലും അനങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു സ്വഹാബ എന്തുപറ്റി? സ്വഹാബ നിങ്ങൾ ഒരാളും എന്തേ തയ്യാറാകാത്തത്? അതിന്റെ കാരണം എന്തെന്നറിയോ? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ വയസ്സ് 19 വയസ്സാ ചെറുപ്പക്കാരാ. അസ്മ എന്ന് പറയുന്ന മഹദിക്ക് 19 വയസ്സേ ഉള്ളൂ, 3 മക്കളാടാ ചെറുപ്പക്കാരാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന് 3 മക്കളാ ഉള്ളത്, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കള്. പടച്ചവരെ ഈ 19 വയസ്സുകാരിയുടെ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന് പറയാർ, ഈ 3 മക്കളോട് നിങ്ങളുടെ വാപ്പ മരണപ്പെട്ടു പോയെന്ന് പറയാർ. ഒരു സ്വഹാബിക്കും അവിടുന്ന് ധൈര്യമില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വാ സഹാബ നമുക്കൊരുമിച്ച് പോയി പറയാ. സഹാബ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മഹാനായ അസ്മ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ തലങ്കരയിലെ പെങ്ങളെ ആ 19 വയസ്സുകാരിയുടെ വീട്ടിൽ അവസ്ഥ എന്തെന്നറിയോ? നാളെ ഭർത്താവ് തിരിച്ചു വരുമെന്ന് കരുതിയിട്ടു, നാളെ യുദ്ധം കഴിഞ്ഞു ഭർത്താവ് തിരിച്ചു വരുമല്ലോ, തിരിച്ചു വരുന്ന ഭർത്താവിനെ കാണാന് 3 മക്കളെയും തലയിൽ എണ്ണ തേപ്പിച്ചു കുളിപ്പിച്ചു ഒരുക്കി വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാ. ഗൾഫിൽ 2 കൊല്ലം കഴിഞ്ഞു ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കാണാൻ മക്കളെ നിർത്തിയിരിക്കും.
صلى الله عليه وسلم تنقلب صحابة برمبو مكالو برايم نوما نبي تنقلب برم نوما واب برم نوما يمنو پرند وندو مكالو برم نيرنگي وڑو غياد جوفر دي الله تعالى عرق ويند پنج مكالو ندلو وڑو غياد الله ويند پرباد غند ممبل جمنت نبي تنقلب كيل پدج چمبكو غياد مكالين ترى يغيا سحابة تندى يلبد ينجلم نندى وقا يندو قطوبة يسند تارى قرية مولى قنج مكالو وقا ترى يمبى كارم نيلى نبي تنجلو قرانو سحابة يندى جوفرين دى مكالا تمبكو سحابة பாவம் பொறுக்கணும் சிறுப்பக்காரா அம்மாரே உப்பமாரே ஜீவிதத்தில் செய்து போய பாவம் பொறுக்காருள்ள ஒரு எழுப்ப வழி பரையட்டு பாவங்கள் கழுகணும் ஹஜ்ரல் அஸ்வத் சும்பிக்கின்றது போல் நின்ற எல்லா பாவங்களும் கழுகணும் ஒரு யதீமாய குஞ்சின கண்டால் அவன்ட தலையில தலோடனே யதீமாய மக்களட கையில் தீமாய மக்களட தலையில கை வச்ச தடகடே போட்டோ எடுக்கல்லே ஜனங்கள காணிக்கானல்ல பணச்சவனே யதீமாய ஒரு குஞ்சின்ட தலையில ஏதெங்கிலும் ஒரு மனுஷன் கை வச்சிட்டு தடகியா எത്ര ரோமம் நின்ட கையில கொள்ளுமுண்டோ அத்தையும் பாவம் அல்லாஹ்வு பொறுத்து தருமன்னு ஆதரவாய பிரவாதக நபி முஹம்மது முஸ்தஃபா யதீமாய மக்களட தலையில் கை வச்சட்ட தடகடா ஜெருப்பக்காரா பாவம் செய்தவர் கள்ளு குடிச்சவர் விபிஜரிச்சவர் நிஸ்கரிக்காதவர் பர்த்தாவினை வஞ்சிச்சவர் பாரிமார வஞ்சிச்சவர் மாதாபிதாக்களை பற்றிச்சவர் உஸ்தாதே பாவம் எவிட கொண்டு கழுகி களையாரானு பரந்த திறந்த நடக்கும்வரு தளங்கரையில தீமுள்ள வீடுள்ள திறந்து நடக்கடா யதீமாய மக்களை திறந்து நடக்கடா என்னட்டாரும் காணாது யதீமாய மக்களை ஒன்று சிநேகிக்கோ தலையில கை வச்ச தலோடு ஆ மக்களிட எത്ര ரோமம் நின்ட கையில் கொள்ளுமுண்டோ அத்தையும் பாவம் அல்லாஹ் பொறுத்து தருமன்னு ஆதரவாய பிரவாதக நபி முஹம்மது முஸ்தஃபா ஸல்லல்லாஹு அலைஹி வஸல்லம தங்கள் പറയുമ്പോൾ அல்லாஹ்வின் ரசூல் പറയുകയാ എന്ന ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബ മൽസരമാ നബിതങ്ങളുടെ സ്വഹാബത്ത് മത്സരിക്കുകയാ പടച്ചവനെ വാപ്പാന
ترايم نمكالا
رأيت جعفر ملكين يطير مع الملائكة നിന്ന ഭർത്താവ് ചിറക് വെച്ചുകൊണ്ട് പറക്കുന്നു അസുബാ മലക്കുകളുടെ കൂടെ അല്ലാഹുവിന്റെ മലക്കുകളുടെ കൂടെ നിന്റെ ഭർത്താവ് പറന്നു പോകുന്നു അസുബാ നബി ഞങ്ങൾ അവിടെന്ന് പറന്നു കൊടുക്കുമ്പോൾ മാലിക് ദിനാറ് മക്കാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരെ മലക്കുകളെ സ്നേഹിക്കുന്ന നാലാമത്തെ വിഭാഗം ആരെന്നറിയോ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉപ്പമാരെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഉമ്മമാരെ മുടങ്ങാതെ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ എത്ര പ്രയാസമാണെങ്കിലും രോഗമാണെങ്കിലും പ്രായമായാൽ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ അവരുടെ ദുആ നിനക്ക് കിട്ടുമല്ലോ അവർക്ക് നിന്നെ അറിയാം ബാപ്പോ നിന്റെ വീടറിയാം പെങ്ങള് നിന്റെ വീടറിയാ ചെറുപ്പക്കാരാ അതാ സുന്നത്ത് നോമ്പിനെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ അവർക്ക് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് അവരെ വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഈ മലക്കുകളെയാണ് സ്നേഹിക്കേണ്ടത് ഇവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അവരുടെ സ്നേഹമാണോ അവരുടെ ദുആയാണോ എനിക്കും നിങ്ങൾക്കും വേണ്ടത് അവര് നമ്മുടെ കൂടെ വരുമല്ലോ മരണസമയത്ത് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിക്കുന്നവര് അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവര് അല്ലാഹുവേ ആ മരണസമയത്ത് നിന്റെ ചാരത്ത് വരുമല്ലോ നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമല്ലോ അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗമാരോ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെട്ട മലക്കുകൾ നിന്നെ സ്നേഹിക്കുകയാണ് രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ ശുദ്ധിയോടുകൂടി നടക്കുന്നവരുണ്ടല്ലോ ഒതുപെടുത്ത് നടക്കുന്നവരുണ്ടല്ലോ പടച്ചവനെ ഉറങ്ങുമ്പോഴും ഒതുപെടുത്തുറങ്ങുന്നവരുണ്ടല്ലോ മരിക്കുമ്പോഴും ഒതുപോടുകൂടി മരിക്കുന്നവരുണ്ടല്ലോ അവരെ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാണ് മൂന്നാമത്തെ വിഭാഗമാരാ തന്റെ മാതാപിതാക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ടല്ലോ ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്ന മക്കളുണ്ടല്ലോ ഉപ്പയുടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മക്കളുണ്ടല്ലോ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കണ്ടുകൊടുക്കുന്നവരുണ്ടല്ലോ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം മലക്കുകൾക്ക് അവരെ വല്ലാത്ത ഇഷ്ടമാ നാലാമത്തെ വിഭാഗമാരെന്നറിയോ സുന്നത്ത് നോമ്പിനെ സ്നേഹിക്കുന്നവരാ നോമ്പ് പിടിക്കുന്നവരാ നോമ്പിനെ ഇഷ്ടപ്പെടുന്നവരാ അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈ നാല് നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.